ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എങ്ങനെയുണ്ട് നമ്മളുടെ വേനൽ ചൂട്? ഇത്തവണ ചൂട് നല്ല കൂടുതലാണല്ലേ. ഇത്തവണയെന്നല്ല, ഇപ്പോൾ 2-3 വർഷമായിട്ട് നമുക്ക് ചൂടൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ധാരാളം വെള്ളമൊക്കെ നമുക്ക് കുടിക്കണം, അല്ലെങ്കിൽ തന്നെ വെള്ളം നമുക്ക് വെള്ളം എല്ലാവരും കുടിക്കുന്നുണ്ട് നല്ല രീതിയിൽ. കാരണം ഭയങ്കര തൊണ്ട ഉണങ്ങിയിരിക്കുന്ന പോലെയും ക്ഷീണമൊക്കെ നന്നായിട്ട് തോന്നുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ജ്യൂസ് കുടിക്കുമ്പോൾ നല്ല ആശ്വാസം ഉണ്ടാകും. അപ്പോൾ ഞാനിവിടെ നിന്ന് ചെയ്യുന്നത് പച്ചമാങ്ങ ജ്യൂസാണ് കേട്ടോ. പച്ചമാങ്ങ ജ്യൂസ് പല വെറൈറ്റിയിൽ എല്ലാവരും ചെയ്യാറുണ്ട്, സ്പൈസി ആയിട്ട് ചെയ്യാറുണ്ട്, പച്ചമുളകൊക്കെ ഇട്ടിട്ട്. എല്ലാവർക്കും അറിയാം പച്ചമാങ്ങ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഞാനും ഇവിടെ ഒരു പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കി. നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു മാങ്ങ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് മൂവാണ്ട മാങ്ങയാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ചതാണ്. വീട്ടിൽ 2 മാവുണ്ട്, അപ്പോൾ അതിൽ നിറയെ മാങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മാങ്ങ വെച്ചിട്ട് നമുക്ക് 3 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ മാങ്ങ ദാ ഇതേപോലെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഏലക്കായ ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാങ്ങയെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം, അതുപോലെ ഏലക്കായ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക, പിന്നെ പോരാന്നുണ്ടെങ്കിൽ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയും ഞാൻ എടുത്ത അത്രയും പഞ്ചസാര ചേർക്കുന്നില്ല, കുറച്ച് ചേർത്തിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതേപോലെ നമ്മളുടെ മാങ്ങ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്, അരിച്ചൊരു ജാറിലേക്ക് ഒഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ മാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, പച്ചമാങ്ങ ജ്യൂസ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ജ്യൂസ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇത് ടോട്ടലി ഒരു 2-3 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാവും ഒരു മാങ്ങ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ പച്ചമാങ്ങ ജ്യൂസ്. ആ ഇഞ്ചിയുടെയും ഏലക്കായുടെ ഒക്കെ ഫ്ലേവർ സൂപ്പർ ടേസ്റ്റാണ്. ഏലക്കയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ പുതിനയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മധുരമൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം ചേർത്ത പഞ്ചസാരയിൽ കുറച്ചും കൂടി മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഗസ്ഗസൊക്കെ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഗസ്ഗസൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, പെട്ടെന്നൊരു ജ്യൂസ് ഉണ്ടാക്കിയതാണ്, എൻ്റെ മൂക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പച്ചമാങ്ങ ജ്യൂസ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യണം. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അയ്യോ, ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അത് മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.